രാജ്യത്ത് വ്യാജ ഷോപ്പിംഗ് സൈറ്റുകൾ ദിനം പ്രതി കൂടി വരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലും ഓൺലൈൻ വ്യാപാരങ്ങൾ സൂക്ഷിക്കണം. കുറഞ്ഞ വിലയ്ക്ക് ബ്രാൻഡഡായ ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും ലഭിക്കുമെന്ന വ്യാജ പരസ്യം സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയാണ് ഈ ഷോപ്പിംഗ് സൈറ്റുകൾ തട്ടിപ്പുകൾ നടത്തുന്നത്. ഇത്തരത്തിൽ ഒട്ടേറെ പരസ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ദിനം പ്രതി കണ്ടുവരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലുമാണ് ഇവരുടെ പരസ്യങ്ങൾ. പ്രമുഖമായ ഇ കൊമേഴ്സ് സൈറ്റുകളുടെ അതേ വാഗ്ദാനങ്ങളും നിയമങ്ങളും ഓഫർ ചെയ്താണ് ഈ സൈറ്റുകളുടെ തട്ടിപ്പുകൾ അരങ്ങേറുന്നത്. ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ ബ്രാൻഡഡ് സാധനങ്ങൾ വില കുറച്ച് നൽകുമെന്ന്, അതായത് മാർക്കറ്റ് വിലയേക്കാൾ പകുതിയും അതിൽ താഴെയും വിലയേ ഉള്ളൂവെന്നും പറഞ്ഞ് നിരവധി പരസ്യങ്ങൾ നൽകും. അതായത് ഫേസ്ബുക്കിലും വാട്സാപ്പ് വഴിയുള്ള ലിങ്കിലും ഇമെയിൽ വഴിയായും ഇവർ സന്ദേശങ്ങൾ അയക്കുന്നു. ഈ സന്ദേശങ്ങൾ കണ്ട് ആളുകൾ സൈറ്റിൽ കയറി സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു. ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്ന് പറയുന്ന സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പലരുടെയും പണം നഷ്ടപ്പെടുന്ന പരാതി ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഒരുപക്ഷെ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ലഭിച്ചാലും അത് ഓർഡർ ചെയ്യുന്ന സാധനമായിരിക്കില്ല, ഒന്നുകിൽ അതിനോട് സാമ്യമുള്ള പേരുകളിലുള്ള സാധനമായിരിക്കും, അല്ലെങ്കിൽ വ്യാജനോ ചൈന സാധനമോ ആയിരിക്കും. കൊറിയർ വഴി മാത്രം ലഭിക്കുന്ന ഈ സാധനങ്ങൾ കൊറിയർ കൊണ്ടുവരുന്ന ഡെലിവറി ബോയിയുടെ മുന്നിൽ വെച്ച് പൊട്ടിച്ച് നോക്കാൻ അനുവാദമില്ല, അഥവാ പൊട്ടിച്ച് നോക്കിയാൽ അത് അവരുടെ തലയിലുമാകും. കാരണം രണ്ട് രീതിയിലാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുക. ഒന്നുകിൽ പൈസ മുൻകൂറായി അടച്ച് സാധനം വരുത്തണം, ഇല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റത്തിൽ സാധനം ഓർഡർ ചെയ്യണം. ഈ ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റത്തിൽ ഓർഡർ ചെയ്താൽ സാധനം കൊണ്ടുവന്ന് നമ്മളുടെ മുന്നിൽ വയ്ക്കും. പൈസ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളുടെ കയ്യിൽ തരികയുള്ളൂ. പൈസ കൊടുക്കാതെ അത് വാങ്ങി പരിശോധിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല, അത് ഡെലിവറി ബോയ് അനുവദിക്കത്തുമില്ല. കാരണം പൊട്ടിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എടുത്തേ മതിയാവും, ഇല്ലെങ്കിൽ അവർക്ക് പണം കൊടുക്കണം, അത് തിരികെ അവർ മേടിക്കില്ല. ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങൾ കൂടുതലും ഇ കൊമേഴ്സ് സൈറ്റുകളെ ആശ്രയിക്കുന്ന സാഹചര്യം മുതലെടുത്താണ് പല വ്യാജ കമ്പനികളും പൊങ്ങി വന്നത്. ഇത്തരം വ്യാജ സൈറ്റുകളെ തിരിച്ചറിയുന്നതിനായി ആരും മെനക്കെടാറില്ല. അവരുടെ അഡ്രസ്സോ അല്ലെങ്കിൽ അവരുടെ മേൽവിലാസമോ അല്ലെങ്കിൽ അവരുടെ ഓഫീസോ അല്ലെങ്കിൽ അവരുടെ ഉറവിടമോ ഒന്നും തന്നെ നോക്കാൻ ആരും മെനക്കെടാറില്ല. വില കുറഞ്ഞ സാധനങ്ങൾ ലഭിക്കുമെന്ന പരസ്യം കണ്ടാലുടൻ ആ സൈറ്റുകളിൽ കയറി സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ലോക്ക്ഡൌണിന്റെ ആദ്യ കാലങ്ങളിൽ തന്നെ സൈബർ ഡോം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കൂടുതലായി കണ്ടുവരുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ADGP സൈബർ ഡോം നോഡൽ ഓഫീസറുമായ മനോജ് എബ്രഹാം പറഞ്ഞു. തട്ടിപ്പുകൾ നടത്തുന്ന രീതി ദിനം പ്രതി മാറി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ജാഗ്രത പുലർത്തുവാനുമായി നിരന്തരം കേരള പോലീസ്, സൈബർ ഡോം എന്നിവയുടെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ സൈബർ ഡോമിൻ്റെ ആപ്പ് വഴിയും ഉപഭോക്താക്കൾക്ക് ഓട്ടോമാറ്റിക് സന്ദേശമായി ലഭിക്കുന്നതാണ്. കേരള പോലീസിൻ്റെ ഇത്തരം സേവനങ്ങൾ കൂടുതലായി പ്രയോജനപ്പെടുത്തണമെന്നും ADGP പറഞ്ഞു. ഇത് രാജ്യത്ത് മാത്രമല്ല, പ്രത്യേകിച്ച് കേരളത്തിലും കൂണുപോലെ മുളച്ചു വരുന്ന ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളുണ്ട്. ഇവയെല്ലാം ഒറിജിനലാണോ വ്യാജനാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിലൊക്കെ കയറി സാധനങ്ങൾ ഓർഡർ ചെയ്യാവൂ.